ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആട്ട സ്ക്രിപ്റ്റോടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തീരെ വയ്യായിരുന്നു, മൈഗ്രെയിൻ അതൊക്കെ ആയിട്ട് ഈ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഒന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു നാല് ദിവസത്തേക്ക് റെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ നാല് ദിവസത്തിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. നമ്മുടെ ടീമിലെ ഞാനടക്കം മൂന്ന് പേർക്ക് ട്രോൺപാഡ് ഇവന്റ് അറ്റൻഡ് ചെയ്തവർക്ക് ഏകദേശം 100,000 രൂപ വർത്ത് ആയിട്ടുള്ള ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടി. അതായത് 10,000 ട്രോൺപാഡ് ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ തന്നെ ഓൾറെഡി ടെലിഗ്രാമിലൂടെ കോൺടാക്ട് ചെയ്ത് മറ്റുള്ള മെയിലിലൂടെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്കുള്ള ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് വിഡ്രോ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ വിൽക്കാൻ ആൾക്ക് താല്പര്യമെങ്കിൽ വിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ട്രോൺപാഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 5,000 ടോക്കൺസ് കൂടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രോൺപാഡിന്റെ മുകളിലുള്ള ഐഡിയോസിൽ പങ്കെടുക്കാൻ പറ്റും. ഐ മീൻ ഗ്യാരണ്ടി ഡെലഗേഷൻ അല്ല, നിങ്ങൾക്ക് ഒരു ലോട്ടറി ചാൻസ് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ ഐഡിയോടെ ടയർ സിസ്റ്റം നിങ്ങളൊന്ന് നോക്കി നോക്കുക. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് കിട്ടിയ ട്രോൺപാഡ് ടോക്കൺസ് ഞാൻ കൊടുത്തു. ഞാനത് ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ ഓൾറെഡി ബി എസ് സി പാഡിൽ എനിക്ക് ഐഡിയയിൽ അലൊക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ ബി എസ് സി പാഡും ട്രോൺപാഡ് ഏകദേശം കമ്പൈൻഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരുവിധം അലൊക്കേഷൻസ് എനിക്ക് കിട്ടും. ബാക്കിയുള്ളവർക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം, വില കുറച്ച് കൂടിയിട്ട് വിൽക്കണമെങ്കിൽ. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷനിൽ എനിക്ക് തോന്നുന്നില്ല വില കയറാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും 32,000 താഴെയാണ് റേറ്റ്. അപ്പൊ അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ എന്റെ രീതി ചെയ്ത് അത് കൺവേർട്ട് ചെയ്ത് ഞാൻ സ്റ്റേബിൾ കോയിൻസ് ആക്കിയിട്ട് സ്റ്റേക്കിങ്ങിലേക്ക് ഇട്ടേക്കാണ് എന്റെ ബൈനൻസ് അക്കൗണ്ടിലേക്ക്. ഞാൻ എന്റെ ട്രോൺ ലിങ്ക് വാലിഡിറ്റിയാണ് എയർ ഡ്രോപ്പ് വന്ന് 10,000 ടോക്കൺസ്. അത് ഞാൻ അവിടുന്ന് ടി ആർ എക്സ് ആക്കി മാറ്റി. ടി ആർ എക്സ് ഞാൻ ബിനാൻസിക്ക് സെൻഡ് ചെയ്ത്, ബൈനാൻസ് അത് ബി യു എസ് ഡി ആക്കി. ടി ആർ എക്സ് ആക്കാൻ കാരണം ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറവ് ഫീസ് ഉള്ളത് ട്രോണിന്റെ മുകളിലാണ്. ഒരു ട്രോണിന്റെ ടോക്കണോ പോകുള്ളൂ, മറ്റത് ഒരു യു എസ് ഡി പോകും. അപ്പൊ നിങ്ങൾ ട്രോൺ പാഡിൽ നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ tronscan.org പോവുക. എന്നിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്, അതായത് ട്രോണിന് കൊടുത്തതിന്റെ വാലറ്റ് അഡ്രസ് ഉണ്ട്, അത് ഒരു പേസ്റ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബി എസ് സി സ്കാനിലും, അതേപോലെ തന്നെ എത്ര സ്കാനിലും ഒക്കെ ചെയ്യാൻ പറ്റിയത്. സെയിം തന്നെ മാറ്റിക് സ്കാനിലുണ്ട്, പോളിഗൺ സ്കാനിലുണ്ട്, tronscan.org. അപ്പൊ അതുവഴി പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ് വെച്ച് ചെയ്താൽ ഇതിലുള്ള കോയിൻസ് ഒക്കെ കിട്ടും. അപ്പൊ ഇതിൽ കുറെ കോയിൻസ് ഓൾറെഡി എയർ ഡ്രോപ്പിലൂടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല കോയിൻസ് ആണെങ്കിൽ നോക്കിയിട്ട് വിൽക്കണേ വിൽക്കാൻ, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഫേക്ക് കോയിൻസ് ആവുള്ളൂ, കുറെ എണ്ണം വന്നിട്ടുണ്ട്. നമ്പേഴ്സും ടി ആർ സി 10 കാണിക്കുന്നത്. അപ്പൊ ഇതിൽ ഞാൻ എന്റെ കിട്ടിയ ട്രോൺ പാഡ് വിറ്റിട്ട് ടി ആർ എക്സ് ആക്കിയിട്ട് ആ ടി ആർ എക്സ് ഞാൻ നേരെ ബൈനൻസ് സെൻഡ് ചെയ്ത് ബി യു എസ് ഡി ആക്കി. അപ്പൊ ഇതിൽ ട്രാൻസ്ഫേഴ്സ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫേഴ്സ് നോക്കി കഴിഞ്ഞാൽ ടി ആർ സി 20 ടി ആർ സി ഉണ്ടാവുക. എനിക്ക് 7 ദിവസം മുമ്പാണ് ട്രോൺ പാഡ് ടോക്കൺസ് കിട്ടിയത്. അതിൽ എല്ലാം ഫുള്ള് ഞാൻ വിറ്റു, എന്നിട്ട് ടി ആർ എക്സ് ആക്കി ആ ടി ആർ എക്സ് ബൈനൻസിക്ക് സെൻഡ് ചെയ്തു. അപ്പൊ നിങ്ങളും വിന്നർ ആണോ എന്ന് ഈ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ട്രോൺ സ്കാനിൽ മാത്രമല്ല, ബി എസ് സി സ്കാനും അതേപോലെ തന്നെ നിങ്ങൾ ഇത്ര സ്കാനും പോളിഗൺ സ്കാൻ ഇതിലൊക്കെ നോക്കി നോക്കുക. നിങ്ങളുടെ വാലറ്റ് അഡ്രസ് വെച്ചിട്ട് ഏതൊക്കെ കോയിൻസ് എയർ ഡ്രോപ്പിൽ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്ക് കൊടുക്കും. അതുപോലെ തന്നെ മൂണെഡ്ജ് ഫിനാൻസിന്റെ വൈറ്റ് ലിസ്റ്റ് രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാം. ഞാൻ അപ്പൊ എനിക്ക് കാണാൻ പറ്റും, ഞാൻ കാരണം എന്റെ റെഫറൽ വഴിയാണ് നിങ്ങൾ പോകുന്നത്. ഏകദേശം 69 പേരെ ഇത് സൈനപ്പ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇതേപോലെ ജസ്റ്റ് ചുമ്മാ സൈനപ്പ് ചെയ്തിട്ട് ആൾക്കാർക്കാണ് 1,00,000 രൂപ വർത്തായിട്ടുള്ള ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2,00,000 രൂപ വരെ ആവും ഭാവിയിൽ 2-3 വർഷം കഴിയുമ്പോൾ. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് അതിപ്പോൾ ഞാൻ ഹോൾഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായതിന് ഞാൻ വിറ്റിട്ട് കാശാക്കി 99,000 രൂപ വർത്തിട്ടുള്ള ബി യു എസ് ടി കോയിനാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇത് പോളിഗൺ നെറ്റ്വർക്കിന്റെ മുകളിലാണ്, അപ്പോൾ കുറച്ച് നല്ല പ്രൊജക്റ്റ് ആയിരിക്കും. മൂണെഡ്ജ് ഫിനാൻസ് എങ്ങനെയാണ് പോളിഗൺ നെറ്റ്വർക്ക് മെറ്റാമാസ്കിൽ ആഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ അതിന് മുന്നത്തെ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതല്ലാതെ വെയ്യു എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിന്റെ പ്രീ സെയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിന്നറായവർക്ക് താല്പര്യമുള്ളവർക്ക് $50 കൊടുത്തിട്ട്, മിനിമം $50 $50 നിങ്ങൾക്ക് കോയിൻസ് വാങ്ങിക്കേണ്ടത്. അവരുടെ ടോക്കണോമിക്സ് നിങ്ങൾ നോക്കി നോക്കുക, ഏതൊക്കെ ടൈമിലാണ് നിങ്ങൾക്ക് കോയിൻസ് റിലീസ് ചെയ്യാന്നുള്ളത്. പ്രീ സെയിലിൽ മേടിക്കുന്ന ടോക്കൺസ് എല്ലാം നമുക്ക് ഒറ്റയടിക്ക് റിലീസ് ചെയ്ത് കിട്ടില്ല, അത് ഇത്ര എത്ര ഘട്ടം ഘട്ടമായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതും നോക്കി നോക്കുക. ഈ ഒരു വീഡിയോനെ കുറിച്ച് കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു, കാരണം phase 3 വരെ എത്തിപ്പോ ലോട്ടെ ആ ഒരു പ്രീ സെയിലിന്റെ, കാരണം വയ്യായിരുന്നു എനിക്ക് തീരെ, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പക്ഷേ ഈ ഒരു ചെറിയ 3rd phase നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, ചെയ്യാൻ താല്പര്യം റിസ്ക് എടുത്തിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പ്രീ സെയിലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് $500. ഞാൻ എൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡി നടത്തുക, വൈറ്റ് പേപ്പർ നോക്കി നോക്കുക, അവരുടെ ടോക്കണോമിക്സ് എന്താണ്, എന്താണ് ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുള്ള യൂസ് എല്ലാം നോക്കി നിങ്ങൾ നിങ്ങളുടെ താല്പര്യപ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂണെഡ്ജിൽ പങ്കെടുക്കാത്തവർ തീർച്ചയായിട്ടും പങ്കെടുക്കുക, പോളിഗണ്ട മുകളിലുള്ളതാണ്. അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റ് ആയിരിക്കും. ചൊവ്വ ബുധന ഡേറ്റിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അയൺ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയിട്ട്. അപ്പോൾ അത് ബുധനാഴ്ചത്തോടെ ആ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സും ടൈറ്റൻ ടോക്കൺ വിറ്റിട്ട്
അതായത് എന്താ പറയുക അത് വാല്യൂ സീറോ വരുത്തി. അപ്പോൾ ഞാനായിട്ട് പേഴ്സണലി എന്താ പറയുക $300 ടൈറ്റൻ ഫിനാൻസിനും $300 പോളിക്കാറ്റിലും ഇട്ടിരുന്നു ഈൽഡ് ഫാമിന് ഉണ്ട്. അതിൽ അയൺ ടോക്കൺ ആണ് ഞാൻ മേടിച്ചത്, ടൈറ്റൻ ടോക്കൺ ഞാൻ മേടിച്ചില്ല. അപ്പോൾ സ്റ്റേബിൾ കോയിൻ ആയിരുന്നു അയൺ, അതായത് കൊളാട്രൽ ബേസ്ഡ് സ്റ്റേബിൾ കോയിൻ ആയിരുന്നു. പക്ഷെ അത് റഗ് പുള്ള് നടന്ന് മൊത്തം ഉണ്ടാവണേ എനിക്ക് ഏകദേശം $50 നഷ്ടമായി. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്താ പറയുക ഇതേപോലെ സ്റ്റേക്ക് ചെയ്തിട്ട് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു അത്യാവശ്യം നല്ല പ്രൊജക്ട് എന്ന രീതിയിൽ മാത്രമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ക്യൂബം വരെ പ്രൊമോട്ട് ചെയ്തിരുന്ന പ്രൊജക്ടുകളൊന്നായിരുന്നു. എനിക്കൊരു $50 നഷ്ടം വന്നു, $500. അതേപോലെ ആർക്കെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് കോപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഇപ്പോൾ പോയിൻ്റെ ഇരട്ടി കാശ് നമ്മൾ ഉറപ്പായിട്ട് തിരിച്ചെടുത്തിരിക്കും. പോളിക്യാറ്റ് ഫിനാൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പൂളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ടൈറ്റൻ ടോക്കൺ അയൺ ടോക്കൺ ഒഴികെ ബാക്കി ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ട്രേഡ് ഒന്നും പുതിയത് ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, കാരണം അത്രയും ഡൗണിലാണ് മാർക്കറ്റ്, ഇനിയും ഇടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോകാം, എന്താണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ബിറ്റ്കോയിൻ്റെ ചാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡെത്ത് ക്രോസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ അത് ഓൾറെഡി നടന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഒരു ഫേക്ക് ഔട്ട് ആവാം, തിരിച്ച് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിലുള്ള വോളിയം ത്രോഡ് വേണം മുകളിലേക്ക് വെങ്കിൽ മാത്രമേ ഈ ഒരു 40,000 റേഞ്ചിലേക്ക് തിരിച്ച് ബിറ്റ്കോയിൻ വരികയുള്ളൂ. അതിൽ വന്നാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി ബുള്ളിഷ് സിനാറിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കറന്റ്ലി ഈ ഡെത്ത് ക്രോസ് കഴിഞ്ഞുകൊണ്ട് ഒരു ബാരിഷ് സിനാറിയോ ആണ്. പുതിയ ട്രേഡ്സ് ഒന്നും ഞാനിപ്പോൾ കറന്റ് എക്സിക്യൂട്ട് അതുകൊണ്ടാണ് എന്റെ മറ്റേ ട്രോൺപാൻഡ കോയിൻസ് വിറ്റിട്ട് ഞാൻ ഒരു സ്റ്റേബിൾ കോയിൻ ആക്കിയത്. ഇപ്പോൾ കറന്റ് ബിറ്റ്കോയിന്റെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ 30,000 ലെവലാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബിറ്റ്കോയിൻ 24,000 to 25,000 ഇടയിൽ ട്രേഡ് ആവുന്നതാണ്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കാണാം 30, ഈ ഓർഡർ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 30,000 നമുക്ക് എത്ര ഓർഡേഴ്സ്, ഏകദേശം 800 ബിറ്റ്കോയിന്റെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 30,000. അതുപോലെ സെൽ ഓർഡേഴ്സിൽ പക്ഷേ ഇപ്പോൾ കറന്റ് വളരെ ചെറിയ എമൗണ്ട്സിലാണ് ആൾക്കാർ സെൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും വലിയ സെൽ ഓർഡർ $82,700 വരെ ആൾക്കാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൈ ഓർഡേഴ്സിൽ 20,000 വരെ ഉള്ള രീതിയിൽ ആൾക്കാർ ബൈ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൈ ഓർഡേഴ്സ് കൂടുതൽ പ്ലേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ വില ഇത്രയും താഴില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ എന്താ പറയുക ഒരു നെഗറ്റീവ് ന്യൂസ്, ഇപ്പോൾ ചൈന ഓൾറെഡി ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. ചൈനയിലെ 3rd largest ബാങ്ക് ആയ അഗ്രികൾച്ചർ ബാങ്ക് ഓഫ് ചൈന 21 June ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അവർ വിർച്വൽ കറൻസിയുടെ ട്രാൻസാക്ഷൻസ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് ബിറ്റ്കോയിനെ പോലത്തുള്ളത്. ഇതിന്റെ കാരണമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡമ്പ് കിടക്കുന്നത്. ഇപ്പോൾ ഞാൻ കറന്റ്ലി എൻ്റെ ഒരു പുതിയ ട്രേഡ്സ് ഒന്നും ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഓൾഡ് കോയിൻസ് ഞാൻ എൻറ്റർ ചെയ്ത് ലോങ് ടേം ഹോൾഡർ എന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു പുതിയ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണത് ഷോർട്ട് ടേമിനാണെങ്കിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പോൾ നിങ്ങളൊരു ലോങ് ടേം ഹോൾഡർ ആണ്, നിങ്ങൾക്ക് ഒരു 3 to 4 years നിങ്ങളെല്ലാ കോയിൻസും പർച്ചേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ വെക്കാന്നുള്ളതെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് കുറച്ചേ കോയിൻസ് വാങ്ങി വെക്കാം. ഈ ഒരു ഡിപ്പിൻ്റെ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കോയിൻസ് എന്ന് എപ്പോഴും പറയുന്ന പോലെ കർഡാനുണ്ട്, അതുപോലെ തന്നെ പോൾകാഡോട്ട്, പിന്നെ ചെയിൻ ലിങ്ക് ഇടാം, പിന്നെ യൂണിസ്വാപ്പ് ഇടാം, വെറ്റ് പോൾകാഡോട്ട് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് കോയിൻസ് എന്താ പറയുക അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഈ 4 ദിവസത്തെ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെറിയൊരു വീഡിയോ പോലെ ചെയ്തു തന്നെ. നാളെ മുതൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാർക്കറ്റ് അനലൈസ്, അതേപോലെ തന്നെ പുതിയ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ട്രേഡ് ചെയ്യാൻ തന്നെ പാസീവായിട്ടുള്ള ഇൻകംസ് ഏൺ ചെയ്യാനുള്ള പുതിയ ഐഡിയാസ് ഞാൻ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി റിസർച്ച് ബാക്കി ഉണ്ടാകും, ചെയ്തതിനു ശേഷം വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്തേക്കേണ്ട വൈറ്റ് ലിസ്റ്റ് രജിസ്ട്രേഷൻസ് ഉണ്ട്, അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ചാനലിൽ മൊത്തം 3 പേര്, ഞാനടക്കം 3 പേർക്കാണ് ഒരു ട്രോൺപാൻഡ് എയർഡ്രോപ്പിൽ വിന്നേഴ്സ് ആയിട്ട് നമുക്ക് ഏകദേശം ഇത്രത്തോളം രൂപ വർത്തായിട്ടുള്ള ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേപോലത്തെ വൈറ്റ് ലിസ്റ്റുകൾ അറ്റൻഡ് ചെയ്തേക്ക്. ഇപ്പൊ എനിക്ക് മൂണെഡ്ജ് നോക്കിയപ്പോൾ തന്നെ ഏകദേശം 69 പേര് അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഏകദേശം എയർഡ്രോപ്പ് ഗ്രൂപ്പിൽ 4,000 to 3,000 സംതിങ് ആൾക്കാരുണ്ട്, മെയിൻ ഗ്രൂപ്പിൽ 1,000 പേരുണ്ട്. അപ്പൊ അത്രയും പേര് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ പോയാലും ലോട്ടറി ടിക്കറ്റ് നമ്പേഴ്സിന്റെ എണ്ണം കൂടി തന്നെ. അപ്പൊ അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ചാൻസസും കിട്ടത്തുള്ളൂ. അപ്പൊ അതേപോലെ അറ്റൻഡ് ചെയ്തേക്കാൻ ലക്കപ്പുഴ കിട്ടാന്ന് പറയുന്നില്ല, രണ്ടുപേരും ഓൾറെഡി ഗ്രൂപ്പിൽ ലക്കി ഭാഗ്യത്തിന് ഞാനും അതിൽ 3rd ആളായിരുന്നു. പിന്നെ ഇതല്ലാതെ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. 10,000 സബ്സ്ക്രൈബർ ആവേണ്ട ഭാഗത്ത് നമ്മൾ ചെറിയ ഗിവ് അവേ എന്തെങ്കിലും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നാളെ മുതൽ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.